സ്വാഗതം. ഭ്രമയുഗത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഒപ്പം നമുക്ക് എബ്രഹാം ഓസ്ലർ, അന്വേഷിപ്പിൻ കണ്ടെത്തും, പ്രേമലു, മഞ്ഞിമ്മൽ ബോയ്സ്, ഇത്രയും സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ഒന്ന് വരാം. ആദ്യം നമുക്ക് എബ്രഹാം ഓസ്ലറിലേക്ക് തന്നെ ചെല്ലാം. എബ്രഹാം ഓസ്ലർ ഇറങ്ങി ഇപ്പോൾ ഒരു മാസം പിന്നിടുകയാണ്. സിനിമ 43-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ഷോയാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 4780 രൂപയാണ് ഇന്ന് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് 15% ഒക്യുപ്പൻസിയിൽ തന്നെയാണ് സിനിമ നിൽക്കുന്നത്. അതായത് ഏകദേശം ഒരു 10,000 രൂപ സിനിമയ്ക്ക് ഇന്നും വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള സിനിമയിലേക്ക് പോകാം. ഈ വർഷത്തെ അല്ലെങ്കിൽ ഫെബ്രുവരിയിലെ മികച്ച ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷേ ഒരുപാട് സിനിമകൾ നല്ല തുടങ്ങുമ്പോൾ ക്ഷീണം വരുന്നത് ഇങ്ങനെയുള്ള നല്ല സിനിമകൾക്ക് കൂടിയാണ്. എന്താണെങ്കിലും എല്ലാവരും ഒരുമിച്ചിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷീണം അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ുള്ളതിന് സംശയങ്ങളുമില്ല. 14-ാം ദിവസത്തിലോടുന്ന ഈ സിനിമയ്ക്ക് 525,965 രൂപയാണ്. ഇതിനോടകം തന്നെ 7 കോടിക്ക് മുകളിലാണ് ട്രാക്ക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. സിനിമ മൊത്തം ഒരു 18-20 കോടി റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ കളക്ഷൻ ഏകദേശം 525,000 രൂപയാണെങ്കിൽ നമുക്ക് ഏകദേശം 1,000,000 രൂപയോളമാണ് സിനിമയുടെ ഇന്നത്തെ കളക്ഷനായിട്ട് കാണിക്കാൻ കഴിയുന്നത്. ഇനി പ്രേമലു, ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് അടിക്കാൻ പോകുന്ന, സൂപ്പർ ഹിറ്റ് ആകുന്ന മാത്രമല്ല ഒരു പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമ തന്നെയാണ് പ്രേമലു എന്ന സിനിമ. കാരണം അത്രത്തോളം ആളുകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇന്നും സിനിമയ്ക്ക് മികച്ച ഒരു ബുക്കിംഗ് തന്നെയാണ്. 668 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ 97,000, അതായത് 100,000 രൂപയോളമായിരിക്കും ഇന്നും ട്രാക്ക്ഡ് കളക്ഷൻ. 1.5-1.75 കോടിയോളമായിരിക്കും ഈ സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ എന്നുള്ളതാണ്. ഇതുവരെ ഒരു ദിവസം പോലും സിനിമ 1.5 കോടിക്ക് താഴെ പോയിട്ടില്ല എന്നുള്ളതാണ്. 22,38,00,000 രൂപയാണ് ട്രാക്ക്ഡ് വന്നിരിക്കുന്നത്. അതായത് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 55 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭ്രമയുഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഭ്രമയുഗം വന്നിരിക്കുന്നു മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ, മലയാള സിനിമയുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ, എല്ലാ വിധത്തിലും എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് ലഭിച്ച സിനിമ. ഇന്ന് അനുഭവിക്കുന്ന ഒരു ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെവലിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല കേരളത്തിൽ നിന്നുള്ളതാണ്. അതുതന്നെയാണ് സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ശാപവും. ഇതിപ്പോൾ ആരാധകർ മാത്രമല്ല ഹേറ്റേഴ്സ് പോലും മുഖത്ത് വിരൽ വെക്കുന്നു. കാരണം ഹേറ്റേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കട്ട വിരോധികൾ പോലും പറയുന്നു നാണമില്ല ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ നിർത്താൻ കഴിയുന്നില്ല. കാരണം അവർ പോലും ചോദിക്കുകയാണ്. ഇവിടെ 606 ഷോകളാണ് സിനിമയ്ക്ക് ഇന്ന് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 24% ഒക്യുപ്പൻസിയിൽ വരുമ്പോൾ 60,00,000 രൂപയാണ് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ വന്നത്. അതായത് 1.5 കോടിക്ക് താഴെ, 1.10 കോടി രൂപ അതായിരിക്കും സിനിമയുടെ ഫൈനലായിട്ട് ഇന്നത്തെ വരാൻ പോകുന്നത്. ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 17 കോടിയോളമാണ് നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 44 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഇവിടെ 30 കോടിയും വന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. ഇവിടെ വലിയ റെക്കോർഡുകൾ പറയുന്ന മലയാളത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് കിടിലൻ റെക്കോർഡ് അടിച്ചിരിക്കുകയാണ്. അതായത് സിനിമ 4 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാൻ. അവിടെയാണ് മലയാളത്തിൻ്റെ ദാരിദ്ര്യം നമുക്ക് കാണാനുള്ളത്. അവസാനമായിട്ട് മഞ്ഞുമ്മൽ ബോയ്സിലേക്ക് വരാം. മഞ്ഞുമ്മൽ ബോയ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഇന്നത്തെ റിലീസാണ്. 747 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഹെവി പോസിറ്റീവ് വരുന്നത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് 72% ഒക്യുപ്പൻസിയിൽ 2,12,00,000 രൂപയാണ് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് സിനിമ ഏകദേശം 3 കോടിക്ക് മുകളിലാണ് ആദ്യ ദിന കളക്ഷൻ. അതായത് ഇത്ര ഗംഭീരമായിട്ടുള്ള സിനിമകൾ നിൽക്കുമ്പോൾ ഈ സിനിമയും മറ്റൊരു സൂപ്പർ ഹിറ്റ് അടിക്കുന്നു. കേരളത്തിൽ ഹാട്രിക് അടിച്ചിരിക്കുകയാണ്, ഹാട്രിക് സൂപ്പർ ഹിറ്റുകൾ അടിച്ചിരിക്കുന്നു. ഒപ്പം കൂടെ ഇറങ്ങിയ ഈ വർഷം ശരിക്കും 6 സിനിമകൾ വിജയമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീറ്റിംഗ്.